ഹായ് ഓൾ, ഞാൻ പേളി ജോസ്, ഒരു ഫ്രീലാൻസ് എച്ച് ആർ ഡി ട്രെയിനറാണ്. കഴിഞ്ഞ 27 വർഷമായിട്ട് പലയിടത്തും പോയി ക്ലാസ്സുകളെടുക്കുന്നു. ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ഒരു ഇൻ്റർനാഷണൽ ട്രെയിനർ കൂടിയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രതിസന്ധികൾ. പ്രതിസന്ധികളെ നേരിടുകയോ അതിനെ അതിജീവിക്കുകയോ ചെയ്യാത്ത ആരും നമുക്കിടയിലുണ്ടാവില്ല. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലുതോ ചെറുതോ ആയ പ്രതിസന്ധികളെ നേരിടുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കുക എന്നുള്ളത് വളരെ, അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് വളരെ ഒഴിവാക്കാവാനാവാത്ത ഒരു കാര്യമാണ്. ഇനി പ്രതിസന്ധികൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളെ തകർക്കാനാണ്, നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ. പ്രതിസന്ധികൾ അതിന് മാത്രമല്ല, ചിലപ്പോൾ നമ്മളെ ശക്തരാക്കാനും കൂടിയാണ് പ്രതിസന്ധികൾ. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുക. ഒരു പൂമ്പാറ്റ അതിൻ്റെ പ്യൂപ്പയിൽ നിന്ന് ആ പ്യൂപ്പയുടെ കട്ടിയിലെ പുറന്തോട് പൊട്ടിച്ചിട്ട് പുറത്ത് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അതിൻ്റെ ചിറകുകളെ ഒരുപാട് ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്തിട്ട്, ഫ്ലട്ടർ ചെയ്തിട്ട്, സ്ട്രഗിൾ ചെയ്തിട്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. ഇനിയിപ്പോൾ അത്ര ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അതിനെ ഒന്ന് സഹായിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് ഒന്നും അല്ലെ ഒന്ന് പിടിച്ചു വലിച്ച് അതിനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ നിമിഷങ്ങൾക്കകം അത് ചത്തുപോകും. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം അതിന് എത്ര ആയുസ് കൊടുത്തിട്ടുണ്ടോ അത്ര ആയുസ്സിൽ അതിന് ജീവിക്കണമെങ്കിൽ അതിന് ആ സ്ട്രഗിള്, ആ പ്രതിസന്ധി ആവശ്യമാണ്. ഇത് നമുക്കും ബാധകമാണ്. നമുക്കും പ്രതിസന്ധികളെ നേരിടാണ്ട് നമുക്ക് ബലം ഉണ്ടാവില്ല, കഴിവുകളുണ്ടാവില്ല, നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ലോകം മുഴുവൻ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു രണ്ട് വരികൾ വായിക്കുകയുണ്ടായി. എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ നല്ല വരികളായിട്ട് അത് തോന്നി. അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വേൾഡ് ഈസ് ക്ലോസ്ഡ് ഫോർ റിനോവേഷൻ, ഗ്രാൻഡ് റീഓപ്പണിംഗ് സൂൺ. ലോകം മുഴുവൻ അറ്റകുറ്റപ്പണികൾക്ക് അടച്ചിട്ടിരിക്കുകയാണ്. മഹത്തായ പുനരാരംഭം ഉടനെ. വളരെ എത്ര പോസിറ്റീവായിട്ടുള്ള വരികളാണ്. അപ്പോൾ ഓരോ പ്രതിസന്ധികളെയും നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ കഴിയണം. അതേസമയം നമ്മൾ പ്രതിസന്ധികളെ അറിയുകയും വേണം. പ്രതിസന്ധികളെ നേരിടാൻ വേണ്ടിയിട്ട് ഈ പോസിറ്റീവായിട്ട് അതിനെ കാണാനും അതിനെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം വളരെ ആവശ്യമാണ്. ഒരിക്കൽ ഒരു രാജാവിന് 1000 ആനകളുണ്ടായിരുന്നു. യുദ്ധത്തിന് പോകേണ്ട ആനകളാണ് അതിൽ അതൊക്കെ. അതിൽ ഒരു ആന ഭയങ്കര അനുസരണയുള്ളതും അതുപോലെ തന്നെ വളരെ സ്കിൽഫുള്ളായിട്ടുള്ള, വളരെ കഴിവുള്ള ആനയായിരുന്നു. മാക്സിമം നന്നായിട്ട് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ആനയായിരുന്നു. ഈ ആനേനെ രാജാവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും മുൻപിൽ നിർത്തുകയും ഒക്കെ ചെയ്യും. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് പ്രായമായി. ആനയ്ക്ക് ഇതുപോലെ മുൻപിൽ നിന്ന് യുദ്ധം ചെയ്യാനുള്ള കഴിവുകളൊക്കെ പ്രായമായപ്പോൾ അതിന് കുറഞ്ഞു പോയി തുടങ്ങി. അപ്പോഴും രാജാവിനെ ഈ ആനയുടെ പദവി അതിനെ പിന്നിലാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. യുദ്ധത്തിന് പറഞ്ഞയക്കുന്നില്ല, പക്ഷെ ആനേനെ ഇന്നും കാലത്ത് ഈ രാജാവിനെ ഒന്ന് കാണണം. അത് വളരെ പോസിറ്റീവ് എനർജിയാണ് ഈ രാജാവിന് നൽകിയിരുന്നത്. ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ആനോട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ആന അടുത്തുള്ളൊരു തടാകത്തിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് പോയി. പോയിപ്പോൾ അവിടെ അതിൻ്റെ വക്കലുണ്ടായിരുന്ന ചെളിയിൽ ആനയുടെ കാല് പൊതഞ്ഞുപോയി. ആന അമറാൻ തുടങ്ങി. ആൾക്കാർ മുഴുവൻ ഓടി വന്നു. എല്ലാവരും കൂടി എത്ര ഒരുപാട് ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും ആനയുടെ കാല് ആ ചളിയിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. വളരെ വലിയൊരു മൃഗമാണല്ലോ, വലിയ കാലുകളുമാണല്ലോ. അപ്പം അവരെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് റിട്ടയർ ചെയ്ത ഒരു മന്ത്രി രാജാവിനോട് വിളിച്ചു പറഞ്ഞു, യുദ്ധത്തിന് പോകുന്ന ആൾക്ക് മുമ്പ് പോകുന്നതിനേക്കാൾ മുമ്പ് ഇപ്പോഴും ഒരു ബാൻഡ് മുഴക്കും യുദ്ധസന്നാഹത്തിനെ കുറിച്ചുകൊണ്ടുള്ള. ആ ബാൻഡ് സെറ്റിനെ മുഴുവൻ ഈ ആനയുടെ അടുത്തേക്ക് വിടുക. എന്നിട്ട് അവരോട് ആ ബാൻഡ് വായിക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ രാജാവ് ഫുൾ സെറ്റ് ആനയുടെ അടുത്തേക്ക് വിട്ടു. അവർ ഈ ബാൻഡ് വായിക്കാൻ തുടങ്ങി. ബാൻഡ് വായന അങ്ങ് നല്ല ശക്തിയായിട്ട് അങ്ങ് കേട്ടു തുടങ്ങിയപ്പോൾ ആന കിടക്കുകയായിരുന്നു ക്ഷീണിതനായിട്ട്. ആന അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ആന ബാൻഡിന്റെ ശബ്ദം പിന്നെയും മുറുകിയപ്പോൾ ആന മുൻപോട്ട് കാല് വയ്ക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് ഇങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് കാലൊറ്റ വലിങ്ങ് വലിച്ചപ്പോൾ ആ ചെളിയിൽ നിന്ന് ആനയുടെ കാല് ഫ്രീ ആയിട്ട് പുറത്തു വന്നു. അപ്പം അത്രയൊരു ആവേശവും ആത്മവിശ്വാസവും ഒക്കെ ആനയ്ക്ക് ആ യുദ്ധത്തിൻ്റെ ആ സന്നാഹത്തിൻ്റെ ആ ബാൻഡ് കേട്ടപ്പോൾ
തോന്നിയെന്നുള്ളതാണ്. ഇതുപോലെയുള്ള ആവേശവും ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആവശ്യമാണ്. ഇനി ആത്മവിശ്വാസം എന്ന് പറയുന്നത് വെറുതെ അങ്ങോട്ട് ഉണ്ടാവില്ല, അതിനു വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ചില മുന്നൊരുക്കങ്ങളുണ്ട്. ഒരു വ്യക്തി ആത്മവിശ്വാസമുള്ളവർ ഉള്ള ആളാവാൻ, അതായത് നമ്മൾ നമ്മളെ ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള, ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ കഴിവുകളെയും നമ്മൾ ഉപയോഗിക്കണം പറ്റാവുന്നതത്ര. അത് നമ്മളെ ആത്മവിശ്വാസമുള്ളവരാക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷൻ, അതിൽ നിന്ന് കിട്ടുന്ന അഭിനന്ദനങ്ങൾ, ഇതൊക്കെ നമുക്ക് ആത്മവിശ്വാസം നൽകും. അതുപോലെ തന്നെ നല്ലൊരു പരോപകാരിയാവുമ്പോൾ നമുക്ക് വലിയ ആത്മവിശ്വാസമാണ് ലഭിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ പ്രതിസന്ധികൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക സാധാരണഗതിയിൽ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ ഒന്ന് ക്രോഡീകരിച്ച് പറയണമെന്ന് മാത്രം. ഒന്ന്, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വേർപാട്, മരണം തുടങ്ങിയിട്ടുള്ള വേർപാട്, പിന്നെ ഡൈവോഴ്സ് തുടങ്ങിയിട്ടുള്ള പ്രവൃത്തികളിലൂടെ നമ്മുടെ സ്പൗസിൻ്റെ വേർപാട്, പെട്ടെന്നുള്ള അപകടങ്ങൾ, അസുഖങ്ങൾ, അത് ശാരീരികമാവാം മാനസികമാവാം, അതുപോലെ തന്നെ ജോലിയിലുള്ള പെട്ടെന്നുള്ള ചില വ്യത്യാസങ്ങൾ, അതായത് ജോലി പോവുക, വരുമാനം നിൽക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളാണ്. ഇതുപോലെ തന്നെ ജോലിയിലുണ്ടാകുന്ന അധികമായിട്ടുള്ള പ്രഷർ, സമ്മർദ്ദം, ഇത് പ്രതിസന്ധിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ആകെ മാറുക, ഇതും പ്രതിസന്ധിയാണ്. ഇത്തരം പ്രതിസന്ധികൾ നമ്മൾ പലത് ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ആണെങ്കിൽ വലിയ എല്ലാവരും കൂടി ഒരുമിച്ച് നേരിടുന്ന ഒരു പ്രതിസന്ധിയാണിത്. ഈ പ്രതിസന്ധിയിലൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു പ്രതിസന്ധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതിനെ സോൾവ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുകയുള്ളൂ, അതിലൂടെ പോവാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഇപ്പം ലോകം കോവിഡിനെ അഭിമുഖീകരിക്കുകയാണ്, ലോക്ക്ഡൗൺ ചെയ്യുമ്പോൾ അതൊരു പ്രതിസന്ധിയാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസം, നമുക്കൊന്നും വരില്ല എന്ന് വിചാരിച്ചിട്ട് മാസ്ക് ഉപയോഗിക്കാതെ, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ, അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യാതെ ഒക്കെ നമ്മൾ സധൈര്യം മുന്നോട്ട് വരും, ഭയങ്കര ആത്മവിശ്വാസമാണെന്ന് പറഞ്ഞു പോയാൽ നമുക്കറിയാം എന്താ ഫലം എന്നറിയാം. അപ്പം ആത്മവിശ്വാസം ഉണ്ടാകുന്നത് പ്രതിസന്ധികളെ അറിയുകയും അതിനെ സോൾവ് ചെയ്യാനുള്ള ഉപാധികളെ നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം. ആ ഉപാധികളിലൂടെ നമ്മൾ ആത്മവിശ്വാസത്തോടെ പോകുമ്പോൾ മാത്രമേ നമുക്കതിനെ തരണം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. കൗണ്ട് യുവർ ബ്ലെസ്സിങ് നോട്ട് യുവർ ട്രബിൾസ്. ദൈവം നമ്മളെ ഇവിടം വരെ എത്തിച്ചതിനുള്ള ഒരു നന്ദി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിച്ചിട്ടുള്ളവരോടും നന്ദി വേണം. ആ നന്ദിയുള്ള ഹൃദയം എന്ന് പറയുന്നത് നമുക്ക് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ വളരെയധികം ഉപകാരപ്പെടും. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് പ്രാർത്ഥന, നല്ല ആത്മവിശ്വാസം നൽകുന്ന, ആത്മധൈര്യം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന നമുക്ക് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രതിസന്ധികൾ നമ്മളെ ശക്തരാക്കുക മാത്രമല്ല, ചിലപ്പോൾ പ്രതിസന്ധികൾ നമ്മളെ ക്രിയേറ്റീവ് ആക്കും. പുതിയ പുതിയ കാര്യങ്ങൾ, ഇപ്പം നമുക്കറിയാം ഈ ലോക്ക്ഡൗണിൽ എത്ര പേരാണ് പുതിയ പുതിയ ടാലൻറ്റുകൾ പഠിക്കുകയും മാറ്റിവെച്ചിരുന്ന, ഉറങ്ങിക്കിടന്നിരുന്ന കുറേ ടാലൻറ്റുകളെ പുറത്തെടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ, ഒന്നും ചെയ്യാനില്ലാത്ത ഈ സമയത്ത് നമ്മൾ കണ്ടു. അപ്പോൾ ചിലപ്പം ചില പ്രതിസന്ധികൾ നമ്മളെ ക്രിയേറ്റീവ് ആക്കും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ ക്രിയേറ്റീവ് ആക്കിയിട്ടുള്ള, പ്രതിസന്ധികൾ എന്നെ ശക്തമാക്കിയിട്ടുള്ള ഒരു ചില സീക്വൻസ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. എൻ്റെ 11-ാമത്തെ വയസ്സിൽ എൻ്റെ ഫാദർ മരിച്ചുപോയി. എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതയായി. ഞാൻ പഠിക്കാൻ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ 16-ാമത്തെ വയസ്സിൽ ഫാദർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു, കമ്പൽഡായി പോയി സമ്മതിക്കേണ്ടത്. 17-ാമത്തെ വയസ്സിൽ ഞാനൊരു അമ്മയായി. അപ്പോൾ എൻ്റെ പഠിപ്പൊക്കെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ ബാക്കി മുന്നോട്ട് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ വിവാഹം കഴിച്ച വീട്ടിൽ അവർക്ക് ഞാൻ കൂടുതൽ പഠിക്കുന്നതിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കാണെങ്കിൽ പഠിക്കണം എന്നുള്ള അത്യാഗ്രഹവും. ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ, കൊല്ലങ്ങൾ കഴിഞ്ഞ് 8-9 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ വാശി പിടിച്ച് വീണ്ടും പഠിക്കാൻ തുടങ്ങി. എൻ്റെ വാശിയുടെ മുമ്പിൽ അവർ കീഴടങ്ങി എന്ന് പറയാതെ തരില്ല. അങ്ങനെ ഞാൻ പഠിച്ചു. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, കൊച്ചുണ്ട്, വേറെ സ്ഥലത്ത് പോയി നമുക്ക് പരീക്ഷ എഴുതണം, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ അവഗണിച്ചുകൊണ്ട് ഞാൻ 2 ബിരുദാനന്തര ബിരുദങ്ങൾ എടുത്തു. ഞാനൊരു
ഇന്റർനാഷണൽ ട്രെയിനറായി, അതുപോലെ തന്നെ ദേശീയവും അന്തർദേശീയവും പ്രാദേശികവുമായ പല ഓർഗനൈസേഷൻ്റെയും സാരഥ്യം വഹിച്ചു. അങ്ങനെയൊക്കെ എനിക്കുണ്ടായത് എൻ്റെ ആ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളാണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. അത്തരം പ്രതിസന്ധികളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നന്നായി പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടുമായിരിക്കാം. പക്ഷേ ഞാൻ ഇതുപോലെ ക്രിയേറ്റീവ് ആവില്ല. ഞാൻ എനിക്കിപ്പോൾ കാണുന്ന ആ ഒരു ആവേശവും ഔത്സുഖ്യവും ആ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റും ഒന്നും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉണ്ടാവുമായിരുന്നില്ല. ഇപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചാൽ അത് ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി ആവേശത്തോടുകൂടി ചെയ്യാൻ എനിക്കിന്നും ആവേശമാണ്. അപ്പം അത് എനിക്ക് തന്നെ തോന്നും എൻ്റെ പ്രതിസന്ധികളാണ് എന്നെ ഇവിടെ യഥാർത്ഥത്തിൽ എത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം 16 വയസ്സിൽ പണ്ട് കാലത്തൊക്കെ വിവാഹം ചെയ്യുമ്പോൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളൊരു കൂട്ടുകുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തു വരുന്നത്. അപ്പോൾ അവിടെ പലരും ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഞാനങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിലേക്കല്ല വിവാഹം ചെയ്തു വന്നത്. അപ്പോൾ തന്നെ ഭയങ്കര കോപ്പിംഗ് അപ്പിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള പ്രശ്നങ്ങൾ, കൊച്ചിനെ വളർത്താനുള്ള അറിവില്ലായ്മ, ഒരു ഭാര്യഭർത്തൃ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള അറിവില്ലായ്മ, അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും അസുഖങ്ങളും പല പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. അത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എന്നെ പാച്ച് ചെയ്ത് ഞാൻ തന്നെ എന്നെ ശരിയാക്കി എടുത്തു എന്നുള്ളതായിരിക്കും സത്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരും അതിനൊക്കെ ഓവർകം ചെയ്തിട്ടുള്ളവരും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമ്മുടെ എല്ലാവരുടെയും ബോട്ടിന് പല സമയത്തായിട്ട് ചിലപ്പോൾ ഒരു ഹോൾ ഉണ്ടാവും. നമ്മൾ ബോട്ട് പെയിൻ്റ് അടിക്കുമ്പോൾ ആ ഹോൾ റിപ്പയർ ചെയ്തിട്ട് പെയിൻ്റ് അടിക്കണം. സോ റിപ്പയർ ദ ഹോൾസ് ഓഫ് യുവർ ബോട്ട്. അപ്പോൾ എല്ലാവരും പ്രതിസന്ധികൾ അതിജീവിച്ച് ഈ കോവിഡ് സമയത്തൊക്കെ അതിജീവിച്ചിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ എൻ്റെ വാക്കുകളും നിങ്ങൾക്ക് പ്രയോജനപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശിച്ചുകൊണ്ടും നന്ദി. നമസ്കാരം. താങ്ക് യു സോ മച്ച്.